എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ. കോവിഡ് പ്രോട്ടോകോൾ, ഇലക്ഷൻ പ്രചരണം, ഹരിതചട്ടം, പെരുമാറ്റച്ചട്ടം, ഇലക്ഷൻ ചെലവ് എന്നിവ സംബന്ധിച്ച സ്ഥാനാർത്ഥികൾക്ക് അവബോധം ഉണ്ടാക്കുന്നതിന് അഴിയൂരിൽ സ്ഥാനാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. ചോമ്പാൽ സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വരണാധികാരി ആശാ കെ അധ്യക്ഷത വഹിച്ചു. ഇലക്ഷൻ സംബന്ധിച്ച പൊതുവായ നിർദ്ദേശങ്ങൾ ഉപവരണാധികാരി ടി ഷാഹുൽ ഹമീദ് അവതരിപ്പിച്ചു. കോവിഡ് ചുമതലയുള്ള അധ്യാപകർ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും കോവിഡ് കാലത്തെ ഇലക്ഷനിൽ പാലിക്കേണ്ട കടമകൾ സംബന്ധിച്ച ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നേരിട്ട് എത്തിച്ച് പ്രോട്ടോകോൾ പാലിക്കുമെന്ന സ്ഥാനാർത്ഥികൾ നൽകിയ സാക്ഷ്യപത്രം ചടങ്ങിൽ അധ്യാപകർ സിഐക്ക് കൈമാറി. ചടങ്ങിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥികൾക്ക് ഐഡന്റിറ്റി കാർഡുകൾ വരണാധികാരി വിതരണം ചെയ്തു. കൂടാതെ ചീഫ് ഏജന്റിന്റെ നിയമനം സംബന്ധിച്ച അപേക്ഷ വരണാധികാരിക്ക് ഉടൻ നൽകേണ്ടതാണ്. അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ 83 പേരാണ് മത്സരിക്കുന്നത്. കോവിഡ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ച ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ കഴിഞ്ഞ 8 മാസക്കാലത്തിനിടയിൽ 688 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഗ്രാമപഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ നിലവിൽ 60 പേരെ ആക്റ്റീവായി കോവിഡ് പോസിറ്റീവ് രോഗികളായിട്ട് വിവിധ വാർഡുകളിൽ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ ജീവൻ്റെ വിലയുള്ള തെരഞ്ഞെടുപ്പ് എന്ന ഒരു ക്യാപ്ഷൻ ഉയർത്തി മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി ഇലക്ഷൻ സമയത്ത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നേരിട്ട് അധ്യാപകന്മാർ പോയി കൊടുത്ത് അവരിൽ നിന്നൊരു സാക്ഷ്യപത്രം വാങ്ങിച്ച് അഴിയൂർ പഞ്ചായത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് 5 പേർ മാത്രമേ ഫീൽഡിൽ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്ലിപ്പ് കൊടുക്കുമ്പോൾ 2 പേർ മാത്രമേ ഫീൽഡിൽ ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ മുഴുവൻ സ്ഥാനാർത്ഥികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ചാരിതാർത്ഥ്യം അഴിയൂർ പഞ്ചായത്തിനുണ്ട്. ഇന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിളിച്ച് ചേർത്ത് പെരുമാറ്റച്ചട്ടം, ഹരിതചട്ടം, അതോടൊപ്പം തന്നെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അവർ ചെലവ് പരിധിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥി പിന്നെ ചെലവഴിക്കേണ്ട 25,000 രൂപ അതെങ്ങനെയൊക്കെ ചെലവഴിക്കണം, ആ രേഖകൾ സൂക്ഷിക്കണം, ഇത്രയും കാര്യങ്ങൾ അവരെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് പഞ്ചായത്തിനകത്തെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങളും കൃത്യമായി അവരിലെത്തിക്കുവാനും അവരിൽ നിന്നൊരു സാക്ഷ്യപത്രം വാങ്ങിച്ച് കോവിഡ് കാലത്ത് ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അഴിയൂർ പഞ്ചായത്ത് കോവിഡ് ഒരു കാരണവശാലും വർദ്ധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമകരമായ ഒരു ദൗത്യം പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ സന്തോഷ് കുമാർ സാറാണ്. മുഴുവൻ സ്ഥാനാർത്ഥികളും വന്ന് അവരുടെ മുഴുവൻ കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം തന്നെ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പറഞ്ഞു കൊടുത്തു. വീടുകളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ കോവിഡിൻ്റെ വൈറസ് ഉണ്ടാക്കുന്ന വലിയ വ്യാപ്തി അഴിയൂർ പഞ്ചായത്തിൽ ഉണ്ടാക്കിയ വ്യാപ്തിയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. അതുപോലെ അഴിയൂർ പഞ്ചായത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള തീരദേശ ഗ്രാമപഞ്ചായത്ത് അഴിയൂർ പഞ്ചായത്തിൻ്റെ ഈ സവിശേഷമായ കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുത്ത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഈ ജീവൻ്റെ വിലയുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന ഒരു ക്യാപ്ഷനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം ഉണ്ടാകണം എന്ന രീതിയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്തിന് അതുപോലെ റിട്ടേണിംഗ് ഓഫീസർക്കും സാധിച്ചിട്ടുണ്ട്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.